പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടി കർത്തസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയ ഈ നല്ല ദിവസത്തെ ഓർത്ത് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അതിരാവിലെ തിരുസന്നിധി ശുശ്രൂഷയ്ക്കായി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇന്ന് ശുശ്രൂഷയിൽ വിവിധ ടൈം സോണുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പൗർഷിൽ നിന്ന് യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. പ്രിയരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ വിടുതലുകളും എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന എല്ലാ നന്മകളും ഓർത്തുകൊണ്ട് ഈ പ്രഭാതത്തിൽ കർത്തനെ പാടി സ്തുതിക്കുവാൻ, കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ, ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാൻ, കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ദിവസത്തിൻ്റെ കാഴ്ചവിടുകൾ എടുത്തു വയ്ക്കുവാൻ, നാം പോകുന്ന വഴികളിൽ നാം ഇടപെടുന്ന കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിച്ച് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തു തരാൻ കഴിവുള്ള, നമുക്ക് ഭാരമുള്ള ചില വിഷയങ്ങളെ ഇന്ന് പകൽക്കാലം നമ്മുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുവാൻ കഴിവുള്ള കർത്താവിൽ നമുക്ക് ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് തുടങ്ങാം എന്ന് വളരെ ആഗ്രഹത്തോടും വളരെ പ്രത്യാശയോടുകൂടെ നമുക്ക് ദൈവസ്ഥാനത്തിലേക്ക് അടുത്തിയെല്ലാം. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് യെശയ്യാവിൻ്റെ പുസ്തകം 45-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്ര വാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിക്കുന്നു, ഞാൻ യഹോവ ഇസ്രായേലിൻ്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളെ ഗുപ്തനിധികളെയും തരും. പ്രൈസ് ദ ലോർഡ്. യഹോവ തൻ്റെ അഭിഷക്തനായ കോരേശിനോട് ഇപ്രകാരം അരളി ചെയ്യുന്നു. തൻ്റെ അഭിഷക്തനായ കോരേശിനോട് പറഞ്ഞ ദൈവിക വാക്തത്വ വചനമാണ് നമ്മളിവിടെ വായിച്ചത്. എന്താണ് കോരേശിനോട് പറഞ്ഞത്? അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിന് കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. തൻ്റെ അഭിഷക്തനായ കോരേശിനോട് പറയുകയാണ്, എന്താണ്? രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അവൻ്റെ മുമ്പിൽ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ഈ പ്രഭാതത്തിലെ ദൂത് എന്താ? ദൈവം നിന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? നിന്റെ മുമ്പിൽ വാതിലുകൾ അടയാതിരിക്കേണ്ടതിന്. എന്തിനു വേണ്ടി? നിന്റെ മുമ്പിൽ ചില വാതിലുകൾ തുറക്കേണ്ടതിന്. എത്ര പേരെന്ന് വിശ്വസിക്കുന്നു, ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, ചില വാതിലുകൾ ഇന്ന് നിനക്ക് വേണ്ടി തുറക്കണം, ചില വാതിലുകൾ നിന്റെ മുമ്പിൽ അടയാതിരിക്കണം. അതിനെന്താണ്? ആമേൻ. ആരാണ് കൂടെ വരേണ്ടത്? ദൈവം ഇന്ന് പകലിൽ നിന്റെ വലം കൈക്ക് പിടിച്ചുകൊണ്ട് ചില വാതിലുകൾ, ഇന്നലെ വരെ നീ പോയ, നീ കണ്ട വഴികളൊക്കെ അടഞ്ഞിരിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ കർത്താവ് പറയാണ്, ഞാൻ ചില വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം, 3-ാം അധ്യായത്തിൻ്റെ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം, ആമേൻ സ്തോത്രം, അതിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ, 8-ാം വാക്യം വായിക്കുമ്പോൾ, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. എന്നിട്ട് പറയുക, നിനക്ക് ശക്തി കൂടുതലുണ്ടെന്നല്ല, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. ശക്തിയില്ലാത്തവനാ നീ, ബലമില്ലാത്തവളാ നീ, പക്ഷേ നിന്നിലൊരു ക്വാളിറ്റി ഞാൻ കാണുന്നുണ്ട്. എന്താ ക്വാളിറ്റി? നീ എൻ്റെ വചനം കാക്കുന്നവനാണ്, എൻ്റെ വചനം പ്രമാണിക്കുന്നവനാണ്. വചനം പ്രമാണിക്കുന്നവനോട്, വചനം കാക്കുന്നവളോട് ദൈവാത്മാ പറയാണ്, നിനക്കല്പമേ ശക്തിയുള്ളൂ, പക്ഷെ ഞാനതറിയുന്നു, ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്കല്പമേ ശക്തിയുള്ളെങ്കിലും എൻ്റെ വചനം കാത്തു,
എൻ്റെ നാമത്തെ നിഷേധിച്ചിട്ടില്ല. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ദൂത് ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തെ ശരണമാക്കിയിരിക്കുന്ന, ദൈവത്തിൽ മുഴുവനായി ആശ്രയം വെച്ചിരിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കും. 2024 രണ്ടാമത്തെ മാസത്തിൻ്റെ 3-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ നോക്കിക്കൊണ്ട് പറയുന്നു, ഇതാ നിന്റെ മുമ്പിൽ ഞാനൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, നിന്നെ എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ മുമ്പിൽ ചില വാതിലുകൾ അടയാതിരിക്കേണ്ടതിന്, നിന്റെ മുമ്പിൽ ചില വാതിലുകൾ തുറക്കേണ്ടതിന് ഇതാ ഞാൻ നിനക്ക് മുൻപായി പോകുന്നു. ദൈവം ചില വിഷയങ്ങൾക്ക് മുൻപായി കടന്നു പോകുന്നു. ദൈവം ചില വിഷയങ്ങൾക്ക് മുൻപായി കടന്നു പോയാൽ ആമേൻ നിനക്ക് തുറക്കാൻ കഴിയാത്ത, ആമേൻ നിനക്ക് ആമേൻ കണ്ണിച്ച് കളയാൻ കഴിയാത്തത് ദൈവം നിനക്ക് വേണ്ടി കണ്ണിച്ച് കളയും. രാജ കോരേഷനോട് പറയുകയാണ്, ആമേൻ ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, വാതിലുകൾ നിന്റെ മുമ്പിൽ അടയാതിരിക്കണം, വാതിലുകൾ നിന്റെ മുമ്പിൽ തുറന്നിരിക്കണമെങ്കിൽ ഞാൻ നിനക്ക് മുൻപായി കടന്നു പോകും. എന്നിട്ട് എന്ത് ചെയ്യും? ചില ദുർഘടങ്ങളെ നിരപ്പാക്കും. നിനക്ക് പോകാൻ കഴിയാത്ത ചില ദുർഘടങ്ങൾ, നിനക്ക് മുന്നോട്ട് പോകാൻ കാലുകളെടുത്ത് വയ്ക്കാൻ കഴിയാത്ത ചില ദുർഘടമായ പ്രതിസന്ധികൾ ഈ 2-ാമത്തെ മാസത്തിൻ്റെ 3-ാം തീയതി പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ചില കുടുംബങ്ങളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില ദുർഘടങ്ങളെ ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ കരം നിനക്ക് വേണ്ടി അത്ഭുതകരമായി വെളിപ്പെട്ട് നിനക്ക് മുൻപായി കടന്നു പോകുന്നവൻ്റെ ശക്തിയുള്ള കരം ഇന്ന് പ്രഭാതത്തിൽ ചില ദുർഘടങ്ങളെ ദൈവം നിരപ്പാക്കുകയാണ്. ദുർഘടങ്ങളെ നിരപ്പാക്കുക ആർക്ക് കഴിയും? അത് ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഒന്നാമത് പറയുക, ദുർഘടങ്ങളെ നിരപ്പാക്കും. രണ്ടാമത് പറയുന്നത് എന്താണ്? ആമേൻ താമ്ര വാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കും. താമ്ര വാതിലുകളെ തകർക്കും, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയും, ഖണ്ഡിച്ചു കളയും. ഞാൻ ചിലതിനെ മുറിക്കാൻ പോകുക. കർത്താവിന് മുറിക്കാൻ പറ്റാത്തതൊന്നുമില്ല കേട്ടോ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാർപ്പിക്കുന്നു, കർത്താവ് മുറിച്ചാൽ നീ അക്കരെ എത്തിയിരിക്കും. കർത്താവിന് മുറിക്കാൻ പറ്റാത്ത ഒരു മേഖലയുമില്ല. ആമേൻ. രണ്ടായിട്ട് കർത്താവ് ഇവിടെ പറയുകയാണ്, ഞാൻ ചില താമ്രക്കഥകളെ കണ്ണിക്കും, ഇരുമ്പോടാമ്പലുകളെ ഞാൻ മുറിച്ചു കളയും, ഞാൻ തകർത്ത് കളയും. താമ്രക്കഥകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ച് കളയുന്ന ദൈവം ഈ പ്രഭാതത്തിൽ വിശ്വസിക്കാൻ കഴിയുമോ? പെട്ടകൾ ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാനിലെ വെള്ളത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവരുടെ കാല് യോർദാൻ്റെ വെള്ളത്തിൽ മുട്ടിയപ്പോൾ ആമേൻ യോർദാൻ രണ്ടായിട്ട് പിരിഞ്ഞു മാറിയെങ്കിൽ, രണ്ടായിട്ട് യോർദാൻ മുറിഞ്ഞു മാറിയെങ്കിൽ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ചില ദുർഘടങ്ങളെ ദൈവം നിരപ്പാക്കിക്കൊണ്ട്, ചില താമ്രക്കഥകളെ തകർത്തുകൊണ്ട്, ചില ഇരുമ്പോടാമ്പലുകളെ, ഇരുമ്പ് കമ്പികളെ കണ്ണിച്ച് കളഞ്ഞ് ഈ പ്രഭാതത്തിൽ ദൈവം നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി നാളുകളായി കാത്തിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ട്. കാരണം ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന ദൈവമാണ്. മറ്റാരും പേര് ചൊല്ലി വിളിച്ചതല്ല, വീട്ടുകാർ പേര് ചൊല്ലി വിളിച്ചതല്ല, നാട്ടുകാർ പേര് ചൊല്ലി വിളിച്ചതല്ല. ആമേൻ. അല്ലേലൂയ സ്തോത്രം. ഇവിടെ പറയുകയാണ്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിക്കുന്നു യഹോവ ഇസ്രായേലിൻ്റെ ദൈവമെന്ന് നീ അറിയേണ്ടതിന് തീർന്നില്ല. ഞാൻ നിനക്കെന്തോ തരും? ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. ഞാൻ നിനക്ക് ചിലത് തരാൻ പോവാ. കഴിഞ്ഞ നാളുകൾ നീ അനുഭവിച്ച ചില നിന്ദകൾക്ക്, കഴിഞ്ഞ നാളുകൾ നീ അനുഭവിച്ച ചില വേദനകൾക്ക്, കഴിഞ്ഞ നാളുകൾ നീ അനുഭവിച്ച ചില പ്രതിസന്ധികൾക്ക് പകരമായി ഞാൻ നിനക്ക് ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. എത്ര പേരെന്ന് പ്രഭാതത്തിൽ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ചില മാസങ്ങളായി നീ അനുഭവിക്കുന്ന ചില വേദനകൾക്ക് ഇന്ന് പ്രഭാതത്തിൽ ദൈവം നിൻ്റെ വലം കൈക്ക് പിടിച്ചിട്ട് പറയാം, മതി, എൻ്റെ കൂടെ വാ, ഞാൻ നിൻ്റെ മുമ്പിൽ ചില വാതിലുകൾ തുറക്കാൻ പോവുകയാണ്, ഞാൻ നിൻ്റെ മുമ്പിൽ ചിലതിനെ കണ്ണിച്ച് കളയാൻ പോവുകയാണ്, ഞാൻ നിൻ്റെ മുമ്പിൽ ചിലതിനെ തകർത്ത് കളയാൻ പോവുകയാണ്. ആമൻ. നീ എനിക്കുള്ളവനാ, നീ എനിക്കുള്ളതാ, നീ എനിക്കുള്ളതുവനാ, നിൻ്റെ ഭവനം എനിക്കുള്ളതാണ്, നിന്റെ തലമുറ എനിക്കുള്ളതാണ്. നീ അനുഭവിക്കുന്ന പ്രതിസന്ധി ഞാൻ അറിയാതല്ല. ഇരുട്ടിലെ നിക്ഷേപങ്ങളെ തരാൻ, മറവിടങ്ങളിലെ ഗുപ്തനിധികളെ തരാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ എനിക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കുന്നു. വചനം കാക്കണം കേട്ടോ, വചനം കാക്കണം, വചനത്തിൽ നിൽക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം കേട്ടോ. ആ വെളിപ്പാട് പുസ്തകം പറയും, അല്പമേ ശക്തിയുള്ളൂ, നിന്നെ കൊണ്ട് ഒരു കഴിവില്ല, നിന്നെ കൊണ്ട് ഒരു ശക്തിയില്ല, പക്ഷേ നീ വചനം കാത്തു നിൽക്കുന്നു,
authority kartha parayunnunda amen engilum nee ende vadanam kaathu ende naamathe nee nishedichittilla innu prabhathathil parishuddhaatma orpikkunnu va devathil aasrayikkunna deiva idale deiva vadanathil aasrayikkunna deiva idale ninakku vendi deiva oru vazhi thurakkunvan amen ninakku vendi oru vaadhil thurakkunna sarvashaktan ee prabhathathil ninde bhavanathinte agathu kadannu vannittu parayya naan chila durghadangale nirappaakki vazhikale thurakkum kannukal adakka namakku prarthikkan parishuddha deivame swargastha pidave യാതിരാവിലെ തിരുസന്ന ശുശ്രൂഷ ഞങ്ങൾ ഒന്നിച്ചടുത്തു വരുന്നു. അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനാക്കി ഈ ശുശ്രൂഷയെ ദൈവം തീർക്കണമേ. വചനപ്രഭാതം അനുഗ്രഹമായി തീരണം. പാട്ടുപാടി ദൈവത്തെ ആരാധിപ്പാൻ സ്വർഗമിടയാക്കണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവിൽ ഇന്നത്തെ ക്ലാസ്സുകൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കണം. ജനത്തെ അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.